സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വാട്ടർ കൂളറാണ് ഫാമിൽ ഉപയോഗിക്കുന്ന വലിയൊരു വാട്ടർ കൂളർ ആട്ടത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ് ഇന്ത്യയിൽ നിന്നാണിത് കുവൈത്തിലെത്തിയിട്ടുള്ളത് ഇത് നിങ്ങൾ നോക്കുക ഇതിൻ്റെ ഫാൻ്റെ മോട്ടറ് കത്തിപ്പോയിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ വാട്ടർ പമ്പും പണിയായിട്ടുണ്ട് പിന്നെ അവരെടുത്ത് പറ്റിയൊരു ഫാൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ വെള്ളം കൊടുക്കുമ്പം നല്ല വെള്ളം വെള്ളമായിരിക്കണം എപ്പോഴും കൊടുക്കുന്നത് അവർ ചെയ്തിട്ടുള്ള ഇതിലേക്ക് ഉപ്പ് വെള്ളത്തിൻ്റെ കണക്ഷനാണ് കൊടുത്തത് അത് കാരണമായിട്ട് ഇതിൽ ഉപ്പ് അടിഞ്ഞു കൂടി ഇതിൻ്റെ ബോഡിയെല്ലാം റെസ്റ്റ് എടുത്ത് പണിയായിട്ടുണ്ട് എവിടെ ഹോളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഇതിൻ്റെ ഫാനും പമ്പും മാറ്റിയാൽ ഇത് വർക്കാക്കാൻ പറ്റുന്ന കണ്ടീഷനിലേ ഇത് കുറെ എണ്ണം ഉണ്ട് അതിൽ ഒന്നാണ് നമ്മളിവിടെ ഇത് സെറ്റാക്കി കാണിക്കുന്നത് കേട്ടോ ഇതിൽ വരുന്ന മോട്ടറും അതുപോലെ വാട്ടർ പമ്പ് നമ്മൾ മാറ്റിയിടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് അതിന് ഞാൻ ഒരു ബദൽ സംവിധാനമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കുറേ കൂളറുകൾ ഇവിടെ ഉണ്ട് അപ്പം അതെന്താണ് ചെയ്തതെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഞാനിപ്പം നിലവിൽ അതിലുള്ള ഫാൻ മോട്ടറ് അതുപോലെ വാട്ടർ പമ്പ് എല്ലാം അയച്ചു മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അടിവശം നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലെ ഉപ്പെല്ലാം കൂരിയെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈ രണ്ടെണ്ണം നമുക്ക് ശരിയാക്കി എടുക്കണം ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കുമ്മി പോലെ കിടക്കുന്നത് ഒരൊച്ച വാട്ടർ കൂളർ ഞാൻ ക്ലീൻ ചെയ്തെടുത്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഉപ്പാണ് ഇത്രത്തോളം ഉപ്പ് അതിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട് ഇനി ഇതിൽ വരുന്ന ഫാനും വാട്ടർ പമ്പും നമ്മൾ മാറ്റുകയാണ് അങ്ങനെ മാറ്റുമ്പോൾ നിലവിൽ ഉണ്ടായിരുന്ന മോഡൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പം നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് ഇതിലാദ്യം ഉണ്ടായിരുന്ന വാട്ടർ പമ്പാണ് നിങ്ങളീ കാണുന്നത് ഏകദേശം എഴുപത് ദിനാറോളം റൈറ്റ് വരുന്നുണ്ട് നിലവിലുള്ള മോഡൽ ഇടുമ്പോൾ ഞാനിവിടെ അതിന് ബദൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എക്സോസ് ഫാൻ അൻപത് സെൻറ്റിമീറ്ററോളം ലീഫിന് വിടുത്തുള്ള വലിയ എക്സോസ് ഫാനും ചൈനയുടെ വാട്ടർ ഫോണ്ടറിനൊക്കെ ഉപയോഗിക്കുന്ന വാട്ടർ പമ്പു ആണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് അതിനിവിടെ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിലവിലുള്ള കണ്ടീഷനിൽ മോട്ടർ സെറ്റ് ചെയ്യുമ്പം ഇതിൻ്റെ ലീഫ് പുറത്തേക്ക് വരും അപ്പം കട്ട് ചെയ്ത് കുറച്ച് പുറകിലേക്ക് ലെങ്ത്ത് ഇവിടെ ഞാൻ ഫാൻ മോട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ട് തന്നെ അത് നിൽക്കുന്നുണ്ട് നല്ല എയർ ഫ്ലോ ഉണ്ട് ഞാൻ ഓൺ ചെയ്ത് നോക്കി അപ്പോൾ ഈ കണ്ടീഷനിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല വർക്കിങ്ങാണ് ചർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഇതിൻ്റെ കൺഷനുകളെല്ലാം സെറ്റാക്കണം അതുപോലെ വാട്ടർ പമ്പിൻ്റെ കൺഷനും കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കണം അതുപോലെ ഇതിൻ്റെ കൺഷനല്ല ഞാൻ സെറ്റ് ചെയ്യാണ് അതൊന്നും ഇതിൽ പറയുന്നില്ല ഇങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ മാത്രമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ നിലവിൽ വാട്ടർ പമ്പും എല്ലാം അവിടെ സെറ്റ് ചെയ്ത് വാട്ടർ പമ്പ് ജസ്റ്റ് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം ആക്കി എടുത്ത് വച്ചിട്ടുണ്ട് ഇനി ഒന്ന് ഓൺ ചെയ്യാം നമുക്ക് ഇപ്പം വാട്ടർ പമ്പ് ഞാൻ ഓൺ ചെയ്തിട്ടില്ല അതും ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വർക്കിംഗ് കൃത്യമായിട്ട് കിട്ടും ഇപ്പം നിലവിൽ ഞാൻ വാട്ടർ പമ്പ് ഓൺ ചെയ്തു വെള്ളം സൈഡ് കൂടെ വരുന്നത് നിങ്ങൾ കാണാം നല്ല രീതിയിൽ തന്നെ വാട്ടർ പമ്പും വർക്ക് ചെയ്യുന്നുണ്ട് ഫാന് ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയെടുക്കാം എഴുപത് ദിനാർ എൺപത് ദിനാർ ചിലവ് വരുന്നൊരു സംഭവം മുപ്പത് മുപ്പത്തിരണ്ട് ദിനാറിൽ ഇതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് വർക്കിംഗ് ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാള്ള മറ്റൊരു വീഡിയോയിൽ കാണാം